കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിൽ പ്രാക്ടിക്കൽ ഇവാലുവേഷന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള പൂൾ ഓഫ് ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, എങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുറേ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് അവരുടെ ഡെസിഗ്നേഷൻ, അതേപോലെ അവരുടെ മന്ത്ലി സാലറി തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ടോട്ടൽ മന്ത്ലി സാലറി കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആ സാലറി രേഖപ്പെടുത്തിയിരിക്കുന്ന സെല്ലിന് ടോട്ടൽ സാലറി എന്ന് നെയിമിംഗ് നടത്തണം. അതേപോലെ FM ഫിനാൻഷ്യൽ മാനേജേഴ്സിന് കൊടുക്കുന്ന സാലറി എത്രയാണുള്ളത് എന്ന് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. അതേപോലെ ഈ എംപ്ലോയീസിൻ്റെ കൂട്ടത്തിൽ 40,000 രൂപ സാലറി വാങ്ങുന്നത് ആരാണ്, അയാളുടെ പേര് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ പുൾ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൊസീജിയർ ആണിത്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള വിവരങ്ങൾ എല്ലാം തന്നെ A1 to C7 എന്ന ആ ഒരു റേഞ്ചിൽ രേഖപ്പെടുത്തുക. ദെൻ എന്നതിന് ശേഷം C2 C7 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. അത് ഡിഫൈൻ നെയിം ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദെൻ ടോട്ടൽ സാലറി കണ്ടുപിടിക്കുക. FM ഫിനാൻഷ്യൽ മാനേജേഴ്സിന് കൊടുക്കുന്ന സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 40,000 രൂപ സാലറി വാങ്ങുന്ന ആരാണോ അത് കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ പ്രൊസീജിയറും നിങ്ങൾക്ക് comlive.in എന്ന ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ A1 C7 എന്ന ഈ ഒരു റേഞ്ചിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തുടർന്ന് നമ്മളോട് പറയുന്നത് ഈ C2 C7 എന്ന് പറയുന്ന സാലറി എൻറ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു റേഞ്ചിന് നാമകരണം, നെയിമിംഗ് നടത്തണമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ C2 C7 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം ഫോർമുല എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് പോയതിന് ശേഷം ഡിഫൈൻ നെയിംസ് ഫോർമുല എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിഫൈൻ നെയിംസ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നതുപോലെ തന്നെ ടോട്ടൽ അണ്ടർസ്കോർ ദെൻ സാലറി എന്താണോ പേര് തന്നിട്ടുള്ളത് ആ പേര് എൻറ്റർ ചെയ്യുക. ദെൻ ഓക്കെ അടിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെലക്ഷൻ മുഴുവനായിട്ടും സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിഫൈൻ നെയിം പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ അടുത്ത നമ്മൾ ഡിഫൈൻ നെയിം കൊടുത്തു, അതിന് ടോട്ടൽ സാലറി എന്ന പേര് നമ്മൾ കൊടുത്തു. ദെൻ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് സം എത്രയാണ് ഈ ടോട്ടൽ സാലറി അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സാലറിയുടെ സം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് B9 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിൽ ഒരു ഇക്വേഷൻ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഫോർമുല എൻട്രി ചെയ്യാം. സം എന്നതിന് ശേഷം നമ്മൾ C2 C7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ ലഭിക്കുന്നതാണ്. C2 മുതൽ C7 വരെയുള്ള ഈ സെല്ലുകളിലുള്ള എമൗണ്ടിൻ്റെ ടോട്ടൽ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ C2 C7 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിന് നമ്മൾ പേര് നൽകിയിട്ടുണ്ട്. അതാണ് ടോട്ടൽ സാലറി. നമുക്ക് ആ പേര് നൽകിയതുപോലെ തന്നെ എന്താണോ പേര് നൽകിയത് അതേ ഫോർമാറ്റ് തന്നെ നമ്മൾ ആ ടോട്ടൽ സാലറി എന്നടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് സെലക്ട് ആവുന്നതാണ്. സം അടിക്കുക, സം നടിക്കുക, ഇക്വേഷൻ ഈക്വൽ സൈൻ ചെയ്യണം. ഈക്വൽ സൈൻ ഇട്ടതിന് ശേഷം സം ഫങ്ഷൻ അടിക്കുക. ബ്രാക്കറ്റിൽ ടോട്ടൽ സാലറി, ആ റേഞ്ചിന് നമ്മൾ നൽകിയിരിക്കുന്ന പേരാണ് ടോട്ടൽ സാലറി. ആ ടോട്ടൽ സാലറി എന്ന് എൻറ്റർ ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സാലറി എത്രയാണോ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഈക്വൽ സം ദെൻ
ആ ബ്രാക്കറ്റിൽ ആ റേഞ്ച് ഡിഫൈൻ ചെയ്ത് നമ്മൾ ഈ റേഞ്ചാണ് സി സെവൻ മുതൽ സി ടു മുതൽ സി സെവൻ വരെയുള്ള റേഞ്ചാണ്. ദെൻ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ മാനേജേഴ്സിന് നൽകുന്ന സാലറിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യുന്ന എൻ്റർ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഇഫ് ആണ്. സം ഇഫ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ സം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സം ഇഫിൽ നമുക്കിവിടെ സം ഇഫിന് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കുറേ അതിൻ്റെ സിൻടാക്സ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് നമ്മളിതിൽ ഈ ക്രൈറ്റീരിയയിൽ കൊടുക്കുന്ന കാര്യം എവിടെയാണ് പരിശോധിക്കേണ്ടത്, അതാണ് റേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏത് റേഞ്ചിലാണ് ഈ ക്രൈറ്റീരിയ പരിശോധിക്കേണ്ടത്. ദെൻ ഈ ക്രൈറ്റീരിയ ശരിയാണെങ്കിൽ, പരിശോധിച്ച് ശരിയാണെങ്കിൽ എവിടെയുള്ള എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്, സം ചെയ്യേണ്ടത്, അതാണ് സം റേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കാദ്യം ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞു എഫ് എം എന്ന് പറയുന്ന ഫിനാൻഷ്യൽ മാനേജർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജേഴ്സിന് എത്ര സാലറി കൊടുക്കുന്നുണ്ട്. ഒരാളുടെ ഡെസിഗ്നേഷൻ എഫ് എം ആണെങ്കിൽ അയാളുടെ സാലറി ആഡ് ചെയ്യുക. അതല്ലാതെ മറ്റെല്ലാം തന്നെ ഒഴിവാക്കി എഫ് എം എന്നുള്ളത് മാത്രം ടോട്ടൽ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് റേഞ്ചിലുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ ക്രൈറ്റീരിയ എവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം എഫ് എം എന്ന് എഴുതിയിട്ടുള്ളത് ബി ടു മുതൽ ബി സെവൻ വരെയുള്ള ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ആ ബി ടു സെമി കോളൻ ബി സെവൻ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയ റേഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൂക്ഷിക്കുമൊക്കെ ഇവിടെ കാണാം കോമ ഉണ്ട്. ദെൻ എന്ത് ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ക്രൈറ്റീരിയ കൊടുക്കുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എൻട്രി ചെയ്യേണ്ടതാണ്. നമ്മൾ എഫ് എം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനി ഇത് ശരിയാണെങ്കിൽ എവിടെയാണ് ഈ ഒരു എമൗണ്ട് ടോട്ടൽ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഈ ഒരു റേഞ്ചിന് സി ടു സി സെവൻ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിന് നമ്മൾ ടോട്ടൽ സാലറി എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്, അതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ സാലറി എന്ന് നമുക്ക് ടോട്ടൽ സാലറി നമുക്ക് നൽകാം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജേഴ്സ് എന്ന ഡെസിഗ്നേഷനുള്ള ആളുകളുടെ മാത്രം സാലറി ടോട്ടൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജറായിട്ടുള്ളത് ഒന്ന് ജിതേഷ് 40,000, ദെൻ 15,000, ടോട്ടൽ 55,000, ആൻഡ് ദെൻ 30,000, ടോട്ടൽ 85,000. ദെൻ ഇനി അടുത്ത് നമ്മളോട് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കപ്പ് സോറി 40,000 രൂപ വാങ്ങുന്ന ആളുടെ പേരെന്താണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്കറിയാം 40,000 രൂപ വാങ്ങുന്നത് ഇവിടെ ജിതേഷാണ്. അതെങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ലുക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ലുക്കപ്പ് ഇപ്പോൾ ലുക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലുക്കപ്പ് നടിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അതിൻ്റെ സിൻടാക്സ് വരുന്നുണ്ട്. ലുക്കപ്പ് വാല്യൂ എന്താണ് നമ്മൾ ലുക്കപ്പ് ചെയ്യേണ്ടത്. നമ്മളോട് പറയുന്നത് 40,000 രൂപ വാങ്ങുന്ന ആളുടെ പേരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് 40,000 ആണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് 40,000 ആണ്. ഇനി ഈ 40,000 എവിടെയാണ് ഈ 40,000 പരിശോധിച്ച് നോക്കേണ്ടത്. ഇപ്പോൾ സി ടു സി സെവൻ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ സി ടു സി സെവൻ എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ് 40,000 രൂപ ഉള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ സാലറി എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സി ടു സി സെവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് നൽകാവുന്ന റേഞ്ചിൻ്റെ റേഞ്ച് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ദെൻ ഇനി നമ്മൾ 40,000 രൂപ ഈ റേഞ്ചിൽ പരിശോധിച്ച് നോക്കുക. ആരാണ് 40,000 രൂപ സാലറി വാങ്ങുന്ന ആൾ? ദെൻ അടുത്ത റിസൾട്ട് വെക്ടറാണ്. റിസൾട്ട് വെക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൈറ്റീരിയ ശരിയാണെങ്കിൽ എവിടെയുള്ള വിവരമാണ് നമുക്ക് റിസൾട്ടായിട്ട് തരേണ്ടത്. അപ്പോൾ നമുക്ക് തരേണ്ടത് ഈ എ ടു മുതൽ എ സെവൻ വരെയുള്ള ഈ റേഞ്ചിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എ ടു എ സെവൻ എന്ന് എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 40,000 രൂപ സാലറി വാങ്ങുന്ന ആളുടെ പേരാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ലുക്കപ്പ് വെക്റ്റർ, എന്താണ് എന്താണ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ടത്, അത് എവിടെയാണ് ലുക്കപ്പ് ചെയ്യേണ്ടത്, ദെൻ ആ ലുക്കപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എവിടെ നിന്നാണ് നമുക്ക് തരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻട്രി ചെയ്തത്. ഇപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിതേഷ് എന്ന് പറയുന്ന ആളെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ സാമ്പിൾ ഫയലും അതേപോലെ
ഇതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ പ്രൊസീജിയറും കോംപ്ലൈ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.